പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ എല്ലാം പൂർത്തിയായി, അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു, അത് നടപ്പാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ വീണ്ടും ഒരു പൗരത്വ ഭേദഗതി നിയമ വിരുദ്ധ സമരം തുടങ്ങുവാനുള്ള ഒരു മുന്നൊരുക്കം പ്രതിപക്ഷ പാർട്ടികളും മറ്റു സംഘടനകളും നടത്തുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നാം അറിയാതെ പോകരുത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പറയുന്നത് നിങ്ങളുടെ പൗരത്വം ഇല്ലാതാകും, നിങ്ങൾ പുറത്താകും എന്നുള്ളതാണ്. ഇത് ഒരു വലിയ പരിധിവരെ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വലിയ ചലനം ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവർക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. എങ്കിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം പലർക്കും ഇതിൻ്റെ ഒരു ഭീതിജനകമായ അവസ്ഥ സൃഷ്ടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും സംഘടനകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ എന്താണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അയൽ രാജ്യങ്ങളിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക്, അയൽ രാജ്യങ്ങളിലുള്ള മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൈനർ, ബുദ്ധർ, പാഴ്സികൾ എന്നീ അഞ്ച് മതക്കാർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഭൂരിപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. അവർക്ക് പോകാൻ വേറെ ഇടം ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് പൗരത്വം നൽകാനുള്ള തീരുമാനം. ഈ തീരുമാനം BJP അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അത് പറഞ്ഞ് വോട്ട് നേടിയവർ, അത് പറഞ്ഞ് അധികാരത്തിൽ ഏറിയവർ അത് നടപ്പാക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ, ആ ഒറ്റ വരിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് പാകിസ്ഥാനിലോട്ടാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അവിടെ വിരലിലെണ്ണാവുന്ന മുസ്ലിങ്ങൾ മാത്രമല്ലേ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ, അവർക്ക് എന്തുകൊണ്ട് നമ്മൾ പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും ഉയർത്തുന്നത്. പക്ഷേ അവിടെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. സത്യം മനസ്സിലാക്കണം. കാരണം ഈ ഒരു നിയമം വരുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഒരു വലിയ സമുദായം, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന, ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു സമുദായം നരകയാതന അനുഭവിക്കുന്ന ഒരു സമുദായമുണ്ട്. അവർ ചെറിയൊരു സമുദായമല്ല. ഈ ഒരു നിയമം നടപ്പാക്കുന്നുണ്ട് ഹിന്ദുവിനും മുസ്ലിമിനും യാതൊരു പ്രശ്നവുമില്ല, അവർ തമ്മിൽ യാതൊരു ലഹളയും കലാപവുമില്ല. പകരം ഈ നിയമം നടപ്പാക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് മമതാ ബാനർജിയെ പോലുള്ളവർക്ക്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നെയാണ്. കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയ സ്ഥലങ്ങൾ ഒന്ന് ഉത്തരാഖണ്ഡ്, ത്രിപുര, ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇതര രാജ്യത്തുനിന്നും കുടിയേറിയവർ ഉള്ളത്. ഇവിടെയാണ് ഈ കലാപങ്ങളും ഒക്കെ നടക്കുന്നത്. പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ ബംഗ്ലാദേശിൽ നിന്ന് വിഭജന കാലത്തിന് ശേഷം അനവധി ഹൈന്ദവ കുടുംബങ്ങളാണ് പശ്ചിമബംഗാളിൽ കുടിയേറി പാർത്തിരുന്നത്. ഈ ഹൈന്ദവ കുടുംബങ്ങളോടൊപ്പം തന്നെ റോഹിംഗ്യ മുസ്ലിങ്ങളും വലിയ രീതിയിൽ വടക്കിഴക്കൻ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ആസാമിലും പശ്ചിമബംഗാളിലുമൊക്കെ കുടിയേറിയിരുന്നു. ഈ കുടിയേറിയവർ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്നവരാണ്. ഈ സമുദായത്തിൻ്റെ പേരാണ് മധുവ സമുദായം, രാജ്വൻഷി സമുദായം, രണ്ട് സമുദായങ്ങൾ. ഈ സമുദായം പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് ചെറിയൊരു സമുദായമല്ല. പശ്ചിമബംഗാളിലെ ജനസംഖ്യയിലെ 10-15% വരും ഈ സമുദായം. അതായത് ഈ സമുദായം ഏറ്റവും കൂടുതൽ ഉള്ളത് മമതാ ബാനർജിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ തെക്കൻ ബംഗാളിൽ തന്നെയാണ്. 33 നിയമസഭാ സീറ്റ് തന്നെ ആ തെക്കൻ, അതായത് മമതാ ബാനർജി തട്ടകത്തിൽ തന്നെയുണ്ട്. അത് ഈ വിഭാഗക്കാരുടെ വോട്ടുകൊണ്ട് മാത്രമാണ് മമത ജയിക്കുന്നത്. ഒപ്പം തന്നെ 8 ലോക്സഭാ മണ്ഡലങ്ങൾ ഇവരുടെ വോട്ട് കിട്ടാതെ ആർക്കും ജയിക്കാൻ കഴിയില്ല. ഈ സമുദായത്തെ ഇന്ത്യൻ പൗരത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ പൗരന്മാരായി നാം അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഈ റോഹിംഗ്യകൾക്കുൾപ്പെടെ കള്ള ഇലക്ഷൻ ID വരെ നൽകി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന മമതയുടെ ആ പ്രധാനപ്പെട്ട തട്ടകം തകരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം മമതയാണ് ഇവരെ ഒരു രക്ഷകയുടെ റോള് ചമഞ്ഞ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ 2019 അത് പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്തു. കാരണം ഇവർ ശക്തമായ മണ്ഡലങ്ങളിൽ ചിലത് BJP നേടി. കാരണം അവർക്ക് മനസ്സിലായി ഈ ഇവർ ഇത്രയും കാലം പറയുന്നത് തങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുകയാണ്. പക്ഷേ BJP പറഞ്ഞത് അങ്ങനെയല്ല, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരികയും നിങ്ങളെ പൗരന്മാരെ അംഗീകരിക്കുകയും ചെയ്യും. അതിനാണ് കഴിഞ്ഞ തവണ BJP കോട്ട് ചെയ്തത്. നമുക്ക് വളരെ വിശദമായി തന്നെ അതിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന മധുവ രാജവൻഷി സമുദായം, ഞാൻ നേരത്തെ പറഞ്ഞു, 10-15% വരെ ഈ പശ്ചിമബംഗാൾ അവർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലകൾ ഏതായെന്ന് ചോദിച്ചാൽ നാദിയയും North 24 ഫർഗാനയുമാണ്. ഈ North 24 ഫർഗാനയിലാണ് ഇപ്പോൾ നമ്മുടെ സന്ദേശ് കാര്യമൊക്കെ നടന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള സ്ത്രീകളാണ് അവിടെ ഇരയാക്കപ്പെട്ടത്. ഏതായാലും നാദിയ നോർത്ത് ഫർഗാന ജില്ലയിൽ മാത്രം 5 ലോക്സഭാ സീറ്റുണ്ട്. അതുപോലെ കൂച്ച് ബീഹാറിലടക്കം 3 ലോക്സഭാ സീറ്റുണ്ട്. ഇവിടെ നിന്ന് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ ലഭിച്ചിരുന്നു. ഈ മമതയുടെ തട്ടകത്തിൽ നടന്ന
തെക്കൻ ബംഗാളിൽ ബി ജെ പിക്ക് 12 സീറ്റിൽ ജയിക്കാൻ കഴിയും. അത് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നും ഈ ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ അതിനെ പിന്തുണച്ചത്. അതുപോലെ 2019 ബി ജെ പി ജയിച്ച ബോങ്കാവ്, റാണാഘട്ട്, ഇതെല്ലാം ഈ സമുദായം വലിയ ഭൂരിപക്ഷമുള്ള സമുദായമാണ്. അതുപോലെ തന്നെ ഈ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ജൽവൈഗുരി, കുച്ച്ബീഹാർ, ബൽഗട്ട് എന്നിവിടെ. ഇവിടങ്ങളിലെല്ലാം 40 ലക്ഷത്തോളം മധുവ സമുദായക്കാരുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ തെക്കൻ ബംഗാൾ, മമതയ്ക്ക് ശക്തിയുള്ള തെക്കൻ ബംഗാൾ 21 ലോക്സഭാ സീറ്റാണുള്ളത്. അവിടുത്തെ ഏറ്റവും നിർണായകമായ സമുദായവും ഈ രണ്ട് സമുദായങ്ങൾ തന്നെയാണ്. ഈ സമുദായങ്ങൾക്ക് പൗരത്വത്തിലൂടെ പൗരത്വം ലഭിക്കുമ്പോൾ, ഇന്ത്യൻ പൗരന്മാരായി വരുമ്പോൾ, സ്വാഭാവികമായി അവിടെ കുടിയേറിയ ഇല്ലെങ്കിൽ മമത കുടിയിരുത്തിയ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കും, അവർ ബംഗാളിലെ 6 ജില്ലകളിൽ നിർണായക സ്വാധീനമുള്ളതാണ്, അതിർത്തി ജില്ലകളിൽ അവർ പുറത്തു പോകുന്നതോടുകൂടി മമതയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു വലിയ വോട്ട് ബാങ്കാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. പക്ഷേ ആലോചിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പാവപ്പെട്ട അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ എവിടെയാണ് ലോകത്ത് പോകേണ്ടത്? അതുകൂടി ഈ സമരം ചെയ്യുന്നവർ കാണിച്ചു തരണം. ഈ ഹിന്ദുവും ന്യൂനപക്ഷമായ ഈ ക്രിസ്ത്യാനിയും, അവിടുന്ന് പുറത്തേക്കപ്പെടുന്ന ക്രിസ്ത്യാനിയും, ജൈനനും പാഴ്സിയും സിഖും എങ്ങോട്ടാണ് പോകേണ്ടത്? പോകാനൊരു ഇടം നൽകണം. പകരം അവിടെ പൗരത്വമുള്ള മുസ്ലിങ്ങൾ ഇവിടെ എത്തി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? അതുപോലെ മ്യാൻമാറിൽ നിന്ന് വരുന്ന റോഹിംഗ്യകൾ, ഈ മ്യാൻമാറിൽ ഈ റോഹിംഗ്യകൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിൽ നിന്നാണ് അവർ മ്യാൻമാറിലെത്തിയത്. മ്യാൻമാറിലെത്തിയിട്ട് എന്താണ് അവർ ചെയ്തത്? ബുദ്ധ സന്യാസിമാരെ ഉൾപ്പെടെ ആക്രമിച്ച് ആ രാജ്യം കുട്ടിച്ചോറാക്കി. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ 3/4 ഈ റോഹിംഗ്യകളാണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ ഈ അടുത്ത് ഒരു അനധികൃത മദ്രസ പൊളിച്ചതുമായി ഉണ്ടായ കലാപം, 6 പേർ കൊല്ലപ്പെട്ടു, പോലീസ് വാഹനങ്ങൾ കത്തിക്കപ്പെട്ടു, പിടികൂടപ്പെട്ടവരേറെയും റോഹിംഗ്യ മുസ്ലിങ്ങളായിരുന്നു. ആസാമിലടക്കം പ്രശ്നമുണ്ടാക്കുന്നത് റോഹിംഗ്യ മുസ്ലിങ്ങളാണ്. അതായത് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ അത്ര സ്നേഹമാണെങ്കിൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ അവരെ അവിടെ കൊണ്ടുപോയി കുടിയിരുത്തേണ്ടതല്ലേ? പാകിസ്ഥാൻ കുടിയിരുത്തേണ്ടതല്ലേ? ബംഗ്ലാദേശ് കുടിയിരുത്തേണ്ടതല്ലേ? അവരാരും കുടിയിരുത്തുന്നില്ലല്ലോ. അവർക്കൊക്കെ അവരുടെ വേസ്റ്റിനെ തള്ളാനുള്ള രാജ്യമല്ല ഇന്ത്യ. പകരം ഇന്ത്യയുടെ വേരുകളുള്ള ന്യൂനപക്ഷങ്ങളായുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇന്ത്യയിൽ. നമ്മൾ ഈ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല, അതായത് കുടിയേറിയ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണും ചെവിയും പോകുന്നത് പാകിസ്ഥാനിലേക്ക്. പക്ഷേ പാകിസ്ഥാനിലെ അപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും അടക്കം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ രാജ്യത്ത് പാർക്കാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. അവരെ ഭയപ്പെടുത്തി നിന്ന് വോട്ട് വാങ്ങിയവരൊക്കെ ഇപ്പോൾ ഭയപ്പാടിലാണ്. ഈ നിയമം ഇവിടെ നടപ്പാക്കുന്നതുകൊണ്ട് ഹിന്ദുവിനും മുസ്ലിമിനും ഒരു ചുക്കുമില്ല. അവർ സൗഹാർദ്ദത്തോടെ മുൻപോട്ട് പോവുകയും ചെയ്യും. ഇവർക്കിടയിൽ നിന്ന് തമ്മിത്തല്ലിച്ച് ചോര കുടിക്കാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് 1-2 സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ അധിക നാളത് നീണ്ടു നിൽക്കുകയുമില്ല. പശ്ചിമബംഗാളിൽ മമതയുടെ തട്ടകം തകർത്തുകൊണ്ട് തന്നെയാണ് ഈ നിയമം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് ഈ നിയമം ആദ്യമായി നടപ്പാക്കുന്നത് പശ്ചിമബംഗാളിലായിരിക്കുമെന്ന്. അതിനെ എതിർത്ത് മമത ഇപ്പോൾ നിൽക്കുമ്പോൾ മമത വല്ലാത്ത ഭയത്തിലാണ്. കാരണം ഇതിനെ എതിർക്കുമ്പോൾ ഒരു വലിയ സമുദായം, മമതയുടെ പിന്നിൽ അടിയുറച്ചിരുന്ന സമുദായം പാടേ മമതയുടെ അടുത്തുനിന്ന് ഒലിച്ചിറങ്ങി കാവിക്കൂടാരത്തിലേക്ക് പോകും. അവശേഷിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളാണ്. അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുകൂടെ ചെയ്യുമ്പോൾ പഴയ ഗുണ്ടാപ്പണിയെടുക്കാൻ ആളെ തികയാതെ വരും. പിന്നെ CPM കാര്യം, അവരെന്തിനേയും എതിർക്കുന്നൊരു നയമുണ്ട്. അവരെതിർത്തതിലൊന്നായിരുന്നു ട്രാക്ടർ, പിന്നെ എതിർത്ത കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിലിരുന്നവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.